ഇന്ന് വന്നിരിക്കുന്നത് ടെഡ്ഡി ബിയർ കേക്ക് എങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം എന്ന വീഡിയോയോ ആയിട്ടാണ് ഈ ഒരു കേക്ക് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് ചെയ്തു കൊടുത്ത കേക്കാണ് കേക്കിൻ്റെ പിക്ക് അവൾ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെയാണ് ഈ ഒരു കേക്ക് ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കേക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൂന്ന് സ്പഞ്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് രണ്ട് ബട്ടർ സ്കോച്ചിൻ്റെ സ്പഞ്ചും ഒരു വാനില സ്പഞ്ചാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത് ബട്ടർ സ്കോച്ച് കേക്കിൻ്റെയും വാനില കേക്കിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് റെസിപ്പി ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് അതിപ്പോൾ 6 ഇഞ്ച് പാനിൽ രണ്ട് കേക്കും 7 ഇഞ്ച് പാനിൽ ഒരു കേക്കുമാണ് ഞാൻ റെഡിയാക്കി എടുത്തിരിക്കുന്നത് കേക്ക് നന്നായി ചൂടാറിയതിനു ശേഷം ഒരു കേക്ക് 4 ലെയറായിട്ടും ഒരു കേക്ക് ഞാൻ 3 ലെയറായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് 6 ഇഞ്ച് പാനിൽ ചെയ്ത കേക്കാണ് ഞാൻ ലെയർ ചെയ്തെടുത്തിരിക്കുന്നത് ഇനി കേക്ക് ഐസിങ് ചെയ്തെടുക്കാം ഐസിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കേക്ക് ബോർഡിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കി കൊടുത്ത് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ ബട്ടർ സ്കോച്ച് കേക്കാണ് ചെയ്തെടുക്കുന്നത് അപ്പം കേക്ക് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കണം ഞാൻ മിൽക്ക് മിക്സ് ഉപയോഗിച്ചിട്ടാണ് കേക്ക് വെറ്റ് ചെയ്തെടുക്കുന്നത് അതിനുശേഷം വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കുക വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക എന്നിട്ട് വിപ്പിംഗ് ക്രീമിന് മുകളിലായിട്ട് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ സ്കോച്ച് സോസ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വിപ്പിംഗ് ക്രീമിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ സോസ് ആക്കി കൊടുക്കുക അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ പ്രൊളൈൻ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കുക വീണ്ടും നേരത്തെ ചെയ്ത പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യുക ബട്ടർ സ്കോച്ച് കേക്കിൻ്റെയൊക്കെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാത്ത വീഡിയോ ഇനി കേക്ക് നന്നായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കണം ക്രം കോട്ട് ചെയ്ത് കേക്ക് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ മാറ്റി വയ്ക്കണം ഇനി വാനില കേക്ക് ഐസിങ് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് കേക്ക് ബോർഡിന് മുകളിലായിട്ട് കുറച്ച് ക്രീം ആക്കി കൊടുക്കുക എന്നിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക കേക്ക് നന്നായിട്ട് തന്നെ വെറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കുക വിപ്പിംഗ് ക്രീമിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും അടുത്ത ലെയർ വെച്ച് കൊടുക്കുക അതുപോലെ വാനില കേക്കും നന്നായിട്ട് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കുക ഇനി നമ്മൾ ആദ്യം ക്രം കോട്ട് ചെയ്തെടുത്ത് കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഇതുപോലെ കട്ട് ചെയ്യാം ഇതുപോലെ നൈഫ് ഉപയോഗിച്ച് കട്ട് ചെയ്താൽ മതി സാവധാനം വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീം കൊണ്ട് ഐസിങ് ചെയ്തുകൊണ്ട് തന്നെ കേക്ക് തെന്നി പോവാൻ സാധ്യത ഉണ്ട് കേട്ടോ ഇനി കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് തെന്നി പോവാന്ന് തോന്നിയാൽ കേക്കിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു സ്ക്വയർ വെച്ച് കൊടുക്കുക അപ്പോൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ തെന്നി പോവില്ല ഇനി കേക്കിൻ്റെ സൈഡെല്ലാം ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഈ കട്ട് ചെയ്ത് ബാക്കി വരുന്ന കേക്ക് നമ്മൾ കളയേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് ടെഡ്ഡി ബിയറിൻ്റെ കൈയും കാലൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ട് അപ്പോൾ ആ കേക്ക് പീസെല്ലാം മാറ്റി വയ്ക്കാം ഇനി കേക്ക് നന്നായിട്ട് ഒന്നുകൂടി ക്രം കോട്ട് ചെയ്തെടുക്കാം ക്രം കോട്ട് ചെയ്തതിന് ശേഷം കേക്കിൻ്റെ മുകളിലായിട്ട് ഞാൻ 3 സ്ക്വയർ വെച്ച് കൊടുക്കുന്നുണ്ട് സ്ക്യൂർ വെച്ച് കൊടുത്തതിന് ശേഷം കേക്ക് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഐസിങ് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ വിപ്പിംഗ് ക്രീമിൽ പിങ്ക് കളറ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു വിൽട്ടൻ്റെ പിങ്ക് കളറാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് കേക്ക് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഐസിങ് ചെയ്തെടുക്കാം ഇതുപോലെ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റോ ഉപയോഗിച്ചിട്ട് കേക്ക് ഐസിങ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഐസിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പോൾ ഞാൻ കേക്കൊന്ന് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ കേക്ക് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് വാനില കേക്ക് എടുത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു കേക്ക് റൗണ്ട് ഷേപ്പിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാവധാനം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഈ കേക്കിന് മുകളിലായിട്ട് ഒരു സ്ക്വയർ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കേക്ക് തെന്നി പോവാതെ തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും മുകൾവശം കട്ട് ചെയ്തതുപോലെ തന്നെ കേക്കിൻ്റെ താഴ്വശം ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക ഒരു ബോളിൻ്റെ ഷേപ്പിലാക്കി എടുക്കണം ഈ ഒരു കേക്ക് എന്നിട്ട് ബാക്കി വന്ന ഈ കേക്കിൻ്റെ പീസെല്ലാം മാറ്റി വയ്ക്കാം അതാ കേക്ക് നന്നായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഈ സ്ക്യൂർ മാറ്റി വയ്ക്കാം എന്നിട്ട് കേക്ക് നന്നായിട്ടൊന്ന് ഐസിങ് ചെയ്തെടുക്കാം നേരത്തെ എടുത്ത ക്രീമിൻ്റെ ബാക്കി കൊണ്ട് തന്നെയാണ് ഈ ഒരു കേക്കും ഐസിങ് ചെയ്തെടുക്കുന്നത്
കേക്ക് നന്നായിട്ട് ഐസിംഗ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കണം. മിനിമം 1 അവർ എങ്കിലും ഈ ഒരു കേക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കണം. എന്നിട്ട് വേണം ടെഡി ബിയർ കേക്ക് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കേക്ക് നന്നായി ഐസിംഗ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി ടെഡി ബിയറിൻ്റെ കാല് ഐസിംഗ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം ഈ ഒരു ഷേപ്പിൽ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പേപ്പർ കേക്കിന് മുകളിലായി വെച്ച് കേക്ക് ഈ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ടെഡി ബിയറിൻ്റെ കാല് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ടെഡി ബിയറിൻ്റെ കാല് നന്ന് ഐസിംഗ് ചെയ്തെടുക്കാം. ബാക്കി വരുന്ന കേക്ക് നമുക്ക് പൊടിച്ചെടുക്കണം. ഫ്രിഡ്ജ് മിക്സിയുടെ ജാറിലിട്ട് നന്നായിരുന്നു പൊടിച്ചെടുക്കണം. ഇനി ടെഡി ബിയറിൻ്റെ കാലൊന്ന് ഐസിംഗ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കേക്ക് 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക, ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ക്രീമാക്കി കൊടുക്കുക. മുകളിലായിട്ട് അടുത്ത ലെയർ വെച്ച് കൊടുക്കുക, അടുത്ത ലെയർ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് ക്രീമാക്കി ഒന്ന് ഫിനിഷിംഗ് ആക്കി എടുക്കണം. ഇതുപോലെ ക്രീം എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുക. ഇതുപോലെ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റോ അല്ലെങ്കിൽ ഐസിംഗ് നൈഫോ ഉപയോഗിച്ചിട്ട് ഈ കേക്ക് ഒന്ന് ഫിനിഷിംഗ് ആക്കി എടുക്കുക. ഇനി അടുത്ത കേക്കും ഇതുപോലെ തന്നെ ഐസിംഗ് ചെയ്തെടുക്കാം. ഇപ്പോൾ ടെഡി ബിയറിൻ്റെ കാല് നന്നായിട്ട് ഐസിംഗ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഈ സമയം ബാക്കി വന്ന കേക്ക് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കണം. ഈ ഒരു രീതിയിൽ വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിന് കൂടെ തന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച കേക്കിൻ്റെ ബാക്കി പീസസ് ഇല്ലേ, അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഞാൻ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് കേക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി ഈ കേക്ക് നമുക്ക് ടെഡി ബിയറിൻ്റെ കൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ കുറച്ച് കണ്ടൻസ് മിൽക്ക് ചേർത്തിട്ടും ഇതേപോലെ കേക്ക് നന്നായിട്ട് പൊടിച്ചെടുത്ത് കുഴച്ചെടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് കൈ ഉപയോഗിച്ച് തന്നെ ടെഡി ബിയറിൻ്റെ കൈ ചെയ്തെടുക്കാം. കണ്ടോ, ഈ ഒരു ഷേപ്പിൽ വേണം ടെഡി ബിയറിൻ്റെ കൈ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ ടെഡി ബിയറിൻ്റെ 2 കൈയും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ടെഡി ബിയറിൻ്റെ ചെവി ഈ ഒരു കേക്ക് ഉപയോഗിച്ച് തന്നെ ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ഒരു ഷേപ്പിലാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ടെഡി ബിയറിന് 2 ചെവി ആയിട്ടുണ്ട്. ഇനി ഫോണ്ടൻ വർക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടി കുറച്ച് ഫോണ്ടൻ്റ് കോൺഫ്ലവറും ചേർത്ത് നന്നായിട്ടിനെ കുഴച്ചെടുക്കുക. കുഴച്ചതിന് ശേഷം ഫോണ്ടിന് നന്നായി പരത്തി ടെഡി ബിയറിൻ്റെ കാലിൻ്റെ ഷേപ്പിലും ചെവിയുടെ ഷേപ്പിലും ആക്കി കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതുപോലെ ഫോണ്ടിൻ്റെ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ളൊരു ബോൾ എടുക്കുക. എന്നിട്ട് നമ്മൾ കൈ ഉപയോഗിച്ച് തന്നെ ഈ ഒരു ഷേപ്പിലാക്കി എടുക്കുക. ഇത് ടെഡി ബിയറിൻ്റെ വായ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് മാറ്റിവെക്കാം. ഇനി ഫോണ്ടിൽ ഞാൻ കുറച്ച് ബ്ലാക്ക് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് ഫോണ്ടൻ്റ് കുറച്ച് കോൺഫ്ലവർ ഉപയോഗിച്ചൊന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് ഈ ഒരു ഷേപ്പിലാക്കി കൊടുക്കുക. ടെഡി ബിയറിൻ്റെ മൂക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ടെഡി ബിയറിൻ്റെ കണ്ണ് ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഒരു നോസിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ റൗണ്ട് ഷേപ്പിൽ തന്നെ കണ്ണ് കിട്ടും. ഇനി ടെഡി ബിയറിൻ്റെ വായുടെ ഭാഗം ഞാൻ കത്തി ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഇതിപ്പം ചെവിയാണ്, ചെവി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം രണ്ട് ചെവിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ലെയർ കേക്കിന് മുകളിലായിട്ട് സെക്കൻഡ് ലെയർ കേക്ക് സ്റ്റാക്ക് ചെയ്ത് വയ്ക്കാം. സൂക്ഷിച്ചിട്ട് വേണം സ്റ്റാക്ക് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലൊരു പാലറ്റ് നൈഫ് ഉപയോഗിച്ചിട്ട് സ്റ്റാക്ക് ചെയ്ത് വെച്ചാൽ മതി. കേക്കിൻ്റെ സെൻറ്ററിലായിട്ട് തന്നെ വയ്ക്കുക. ഇനി മുകളിലായിട്ട് 2 സ്ക്യൂർ ഇൻസേർട്ട് ചെയ്യുക. ഇനി കേക്കിന് മുകളിലായിട്ട് കുറച്ച് ക്രീമാക്കി കൊടുക്കുക.
ഇനി ഞാൻ ചെവി വെച്ച് കൊടുക്കുകയാണ്. ഞാൻ ചെവിയിൽ രണ്ട് ടൂത്ത് പിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ചെവി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ചെവി തെന്നി പോവില്ല. ഇനി ടെഡി ബിയറിൻ്റെ കാല് ആക്കി കൊടുക്കാം. കാലിലും കുറച്ച് ക്രീം ആക്കി കൊടുത്തതിന് ശേഷം വേണം കാലിങ്ങനെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കാലിൻ്റെ ഭാഗത്ത് നന്നായിട്ട് ക്രീം ആക്കി കൊടുക്കുക. രണ്ട് കാലും ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാം. ഇനി കേക്കിൽ ഇതുപോലെ തന്നെ ക്രീം ആക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് ഫിനിഷിങ് ആക്കി എടുക്കുക. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കേക്കിൻ്റെ റെസിപ്പിയാണ് ഈ ടെഡി ബിയർ കേക്ക്. നമുക്ക് കാണുമ്പോൾ തോന്നും നല്ല ബുദ്ധിമുട്ടാണെന്ന് കേട്ടോ. ഇനി ടെഡി ബിയറിൻ്റെ കൈ വെച്ച് കൊടുക്കുക. കൈ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ക്രീം ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം വേണം കൈ ഇങ്ങനെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കയ്യിൽ ഒരു സ്ക്യൂറ് വെച്ചിട്ട് ഇൻസെർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോഴേ കൈ അവിടെ നിൽക്കുള്ളൂ. രണ്ട് കൈയും ഇതുപോലെ തന്നെ ക്രീം ആക്കി കൊടുത്തിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ക്രീം ആക്കി കൊടുക്കുക. ക്രീം ആക്കി കൊടുക്കുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഐസിങ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ടെഡി ബിയറിന് മുകളിലായിട്ട് നമ്മൾ ഫ്ലവർ നോസിൽ വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഫോണ്ടൻ്റ് ടെഡി ബിയറിൻ്റെ രണ്ട് കാലിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. ടെഡി ബിയറിൻ്റെ ചെവിയിലും വെച്ച് കൊടുക്കാം. ചെവിയിൽ വെച്ച് കൊടുക്കുന്ന സമയത്ത് അവിടെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഫോണ്ടൻ്റിൽ കുറച്ച് വെള്ളമാക്കി കൊടുത്തൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പോൾ ഞാൻ പൈപ്പിംഗ് ബാഗിൽ വിൽട്ടൻ്റെ 2D നോസിൽ വെച്ചിട്ടാണ് ഈ ഒരു ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നത് കേട്ടോ. വിൽട്ടൻ്റെ പിങ്ക് കളറാണ് ഞാൻ ക്രീമിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് മുകളിലേക്ക് പൈപ്പിംഗ് ബാഗ് മുകളിലേക്ക് വലിക്കുക. ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡെക്കറേഷനാണിത്. ടെഡി ബിയറിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഒരു നോസിൽ വെച്ചിട്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഇപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുതേ. ഇപ്പോൾ ഇതാ കേക്ക് മൊത്തമായിട്ട് തന്നെ ക്രീം കൊണ്ടുള്ള ഡെക്കറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫോണ്ടൻറ്റ് വെച്ചിട്ട് ഒരു ഫ്ലവർ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് ഫോണ്ടൻ്റ് ഒന്ന് പരത്തി ഇതുപോലെ ഫ്ലവർ ആക്കുന്നുണ്ട്. ഇനി ടെഡി ബിയറിൻ്റെ വായ വെച്ച് കൊടുക്കാം. വായ വെച്ച് കൊടുക്കുമ്പോഴും രണ്ട് ടൂത്ത് പിക്ക് വെച്ചിട്ടാണ് ഞാൻ ഈ വായ വെച്ച് കൊടുക്കുന്നത്. അല്ലെങ്കിൽ വായ അവിടെ നിൽക്കില്ല. ഇനി കണ്ണ് വെച്ച് കൊടുക്കാം. കണ്ണ് വെച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ക്രീമിലാണല്ലോ കണ്ണ് വെച്ചെടുക്കുന്നത്. അപ്പം കണ്ണ് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, കണ്ണ് അവിടെ ഒട്ടി നിന്നോളും. എന്നിട്ട് ടെഡി ബിയറിൻ്റെ രണ്ട് കാലിലും ഇതുപോലെ ഫ്ലവർ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, എൻ്റെ ടെഡി ബിയർ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.